മുളകിട്ട മീൻകറി വയ്ക്കാൻ പോകും. ഈ എൻ്റെ ഇതിലേക്ക് കടുകും ഉഴുന്ന് കുരുമുളകും ഇട്ടിട്ടുണ്ട്. അത് കൊട്ടിക്കൊണ്ടിരിക്കുകയാണേ. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, സവാള, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് മൂപ്പിക്കാൻ പോവാം. ഇതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ടോ, നല്ല എരിവ് വേണേ. മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ, കുരുമുളക് പൊടിയാണ് തന്നെ. ഉപ്പ് ഇപ്പം ഇപ്പം നമുക്ക് ഇത്തിരി ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടി ഇടാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. പറയേ. നല്ലോണം അവിടെ ഇളക്കി കുടമ്പുളിയൊക്കെ ഇട്ടൊരു മീൻകറി, അതും ഈ മഴയത്ത്. നല്ലോണം മൂത്ത് കഴിയുമ്പോഴാണ് കുടമ്പുളി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് മീനും ഇട്ട് ചെറുതായി തീയിലടച്ച് അടച്ച് ഇതിലേക്ക് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് കുതിർത്ത് വെച്ചേക്കണ കുടമ്പുളിയും കൂടി ഇട്ട് കൊടുക്കാം. കഴുകിയിട്ട് ഇട്ട് വയ്ക്കണം കേട്ടോ കുടമ്പുളി, അല്ലെങ്കിൽ അതിൻ്റെ അഴുക്കൊക്കെ ഉണ്ടാവും. നടച്ച് വെച്ചിട്ട് തിളക്കട്ടെ. ഇപ്പം നമ്മുടെ ഗ്രേവി തിളച്ചുകൊണ്ടിരിക്കുക. അതിലേക്ക് നമുക്ക് ഈ മീനെ കൂടെ ഇട്ട് കൊടുക്കാം. അയിലയാണ് ഇട്ടത്, ചെറിയ അയില. ഇങ്ങനെ പതുക്കെ ഇളക്കണം, അല്ലെങ്കിൽ മീൻ പൊട്ടി പോകും. നമ്മൾ മറ്റുള്ള കൂട്ടാനൊക്കെ ഇളക്കണം പോലെ ഇളക്കരുത്. അടച്ച് വയ്ക്കാം. നമുക്ക് അടച്ച് വയ്ക്കാം. ചെറിയ തീരിട്ടിട്ട് അടച്ച് വെച്ച് ഒന്ന് വറ്റട്ടെ. എല്ലാം കൂടി ഒന്ന് മിക്സായി പിടിക്കട്ടെ. ഒരു വെളിച്ചെണ്ണയും കരിയേപ്പിലയും ഒഴിച്ച് അടച്ചു വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പൊ കുടമ്പുളി ഇട്ട മീൻകറി റെഡി. കുടമ്പുളി ഇട്ട മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുടമ്പുളി ഇട്ട മീൻകറി റെഡി.